നിർത്തടി. കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. നിന്റെ കരച്ചിൽ അവസാനിപ്പിക്കാൻ എനിക്കറിയാം. എന്തടി അവളെ ഒരു പൂങ്കണ്ണീർ. എന്താടാ നോക്കുന്നേ? കെട്ടിയോള പറഞ്ഞപ്പോ തിളക്കുന്നുണ്ടോ? സാറേ, ദേവി ഇത് ഞങ്ങൾ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യരുത്. മാനാഭിമാനത്തോടെ നല്ല രീതിയിൽ ജീവിക്കുന്നവരാ ഞങ്ങള്. ഇപ്പൊ കാശിന് ഇത്തിരി ബുദ്ധിമുട്ട് വന്നു എന്നുള്ളത് നേരെ. അല്ലാതെ മേടിച്ച കാശ് കൊടുക്കാതെയോ ആളുകളെ പറ്റിച്ച് ജീവിക്കുന്നവരോ ഒന്നും അല്ല ഞങ്ങള്. അന്തസ്സുള്ള തറവാട്ടുകാർ തന്നെയാ. നിങ്ങൾ വലിയ അന്തസ്സിന്റെ അഭിമാനത്തിന്റെ തറവാടിന്റെ കാര്യമൊന്നും പറയണ്ട. ഇതൊക്കെ ഉണ്ടായിട്ടാണോ ഇതുപോലെ ഒരുത്തന് നിങ്ങളെ മോളെ പിടിച്ചു കൊടുത്തേ? നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇരിക്കട അവിടെ. എന്താടാ പറഞ്ഞ അനുസരിക്കില്ലേ? ഇരിക്കട. സാറേ, ഇവിടെ അനിയന്റെ ഭാര്യ അമ്മയും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വന്നത് അകത്തേക്ക്. ഇന്ന് റൈറ്റർ സാറിനോട് വിവരം പറഞ്ഞോളൂ. എസ് ഐ സാറുണ്ടോ? എസ് ഐ സാർ ഇല്ല, സി എ സാർ ആകത്തുണ്ട്. സാറേ, ഞങ്ങളുടെ അനിയന്റെ ഭാര്യയും അമ്മയാണ്. ഒന്ന് സംസാരിച്ചോട്ടെ. പെട്ടെന്ന് സംസാരിച്ചിട്ട് മാറിക്കോ, സി എസ് ആർ കണ്ട പ്രശ്നമാവും. പെട്ടെന്ന് തന്നെ മാറിക്കോളൂ, ഒന്ന് കാര്യം ചോദിച്ചറിയാൻ വേണ്ടിയാ. എന്താ അമ്മായി നിങ്ങളെ കൊണ്ട് കൊണ്ടുവരും കാര്യം? ഒക്കെ നിന്റെ അനിയൻ തന്നെ വരുത്തി വെച്ചതാ ബാല. എന്താ പറ്റിയത്? നിങ്ങൾ എന്തിനാ ഇവിടെ പിടിച്ചു വച്ചിരിക്കണേ? എന്താ ഇവിടെ? ആരോട് പെർമിഷൻ ചോദിച്ചിട്ടാ നിങ്ങൾ ഇവരോട് സംസാരിക്കുന്നത്? ഇത് ഞങ്ങളുടെ അനിയനാണ് സാറേ. ആരായാലും സി എ സാറിന്റെ പെർമിഷൻ ഇല്ലാതെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന പ്രതിയോട് സംസാരിക്കാൻ പാടില്ല. സി എ സാറിനെ ഒന്ന് കാണാൻ പറ്റുമോ? നിങ്ങളോട് മാറിയിക്ക്, ഞാനൊന്ന് പോയി ചോദിച്ചിട്ട് വരാം. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇതെല്ലാം അനുഭവിക്കണമെന്നായിരിക്കും വിധി. നിങ്ങളോട് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു സി എ സാർ. അല്ല സാറ്. അതെ, ഞാൻ തന്നെ. എന്നെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ. തന്റെ കാര്യം വലിയ കഷ്ടമാണല്ലോ ബാലകൃഷ്ണ. സാറിപ്പോഴും എന്റെ പേര് മറന്നിട്ടില്ലല്ലേ. എങ്ങനെ മറക്കും? അന്ന് നിങ്ങളെല്ലാരും കൂടി എന്നെ കുറെ വെള്ളം കുടിപ്പിച്ച് തീർപ്പിച്ചിട്ടാണല്ലോ ഇളയ അനിയനെ കേസിൽ നൂരിക്കൊണ്ട് പോയത്. എന്ന് കരുതി അതിന്റെ പേരില് എനിക്ക് നിങ്ങളോട് വിരോധമൊന്നുമില്ല കേട്ടോ. അന്ന് കംപ്ലൈന്റ് തന്ന പെങ്കൊച്ചെന്നെ അത് വിഡ്രോ ചെയ്തല്ലോ.
പക്ഷേ അതുകൊണ്ടൊന്നും ബാലന്റെ കഷ്ടപ്പാട് മാറുന്നില്ലല്ലോ. ഇന്നിപ്പൻ രണ്ടാമത്തെ അനിയൻ റൗഡിസം കാണിച്ച് അഴിയണ്ണേന്റെ അവസ്ഥ ഉണ്ടാക്കിയിരിക്കുക, എന്താ ചെയ്യ? ബാലൻ ഹരി ഇരിക്ക. വേണ്ട സാർ, ശിവൻ എന്ത് തെറ്റാ ചെയ്തെന്ന് സാറിതർ പറഞ്ഞില്ല. എന്റെ അനിയന്മാരങ്ങനെ മോശ സ്വഭാവമുള്ളവരല്ല സാറേ, ഞങ്ങള് മാന്യമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നവരാ. അല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. സത്യത്തില് എന്താ ഉണ്ടായതെന്നോ എന്തിനാ അവരെ പിടിച്ചുകൊണ്ടുവന്ന് നിർത്തിയിരിക്കണമെന്നോ ഞങ്ങൾക്ക് അറിയില്ല സാർ. പറയാം. ശിവന്റെ അമ്മായിയച്ഛൻ കൊടുക്കാനുള്ള പണം ചോദിച്ചു എന്ന ജഗന്നാഥൻ എന്ന തടിമില്ല ഓണറെ തല്ലി അവശനാക്കി നിങ്ങളുടെ അനിയൻ ശിവൻ. അയാളെ ഇപ്പൊ ഹോസ്പിറ്റലില് അഡ്മിറ്റ് ചെയ്തിരിക്കുക. അയാളുടെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ അനിയൻ ചെയ്ത തെറ്റിന് അവന്റെ ഭാര്യ അമ്മയെ ശിക്ഷിക്കരുത് സാർ. അമ്മായി ഒരു പേഷ്യന്റ് മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. ദയവു ചെയ്ത് അവരെ വിട്ടയക്കാനുള്ള സന്മനസ് സാർ കാണിക്കണം. അതെങ്ങനെ പറ്റും? അവരെയും കേസിൽ പ്രതിയേർത്ത് കഴിഞ്ഞു. രണ്ടും മൂന്നും പ്രതികളാ അവര്. കുറ്റകൃത്യം നടത്താനുള്ള പ്രേരണ കൊടുത്തത് അവരാ. സാറ് വിചാരിച്ച അവരെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും? ഇതൊരു അപേക്ഷയല്ല, യാചനയാണ് സാർ. കരുണ കാണിക്കണം. ഇതുവരെ പോലീസ് സ്റ്റേഷൻ പോലും കണ്ടിട്ടില്ലാത്ത പാവങ്ങളാണ് അവര്. ബാലനോട് എനിക്ക് സഹതാപമുണ്ട്, പക്ഷേ ഇക്കാര്യത്തില് എനിക്കൊന്നും ചെയ്യാനാവില്ല. അല്ലെങ്കിൽ തന്നെ കംപ്ലൈന്റ് എന്നിട്ട് പോലീസ് അന്വേഷണമൊന്നും നടത്തുന്നില്ല, ദുർബലമായ വകുപ്പുകൾ ചുമത്തി പ്രതികളെ രക്ഷപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് പൊളിറ്റീഷ്യൻസും നാട്ടുകാരും പോലീസിനെതിരെ പ്രകടനവും സമരവും ഒക്കെ നടത്തുന്ന കാലമാണ്. ഞങ്ങളുടെ അനിയന്റെ പേരിൽ സാർ കേസെടുത്തു. അവൻ അങ്ങനെ ഒരാളെ തല്ലി അവശനാക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവന് കിട്ടിക്കോട്ടെ. പക്ഷേ നിരപരാധികളായ സ്ത്രീകൾ ഒഴിവാക്കി തരണം സാർ. ബാല, ഇത്രയും നേരം ഞാൻ വളരെ മാന്യമായിട്ടാ സംസാരിച്ചത്. നിങ്ങളിങ്ങനെ പറഞ്ഞത് തന്നെ പലവട്ടം പറഞ്ഞതുകൊണ്ട് എനിക്ക് നിയമം വിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. വെറുതെ സമയം മെനക്കെടുത്താതെ ഇറങ്ങിപ്പോവാൻ നോക്ക്. ഇനിയും ഇറങ്ങിപ്പോയില്ലെങ്കിൽ എനിക്ക് പോലീസിന്റെ സ്വഭാവം കാണിക്കേണ്ടി വരും. എന്തായി ബാല, അസി എന്താ പറഞ്ഞ? അമ്മായി വിഷമിക്കണ്ട, എത്രയും വേഗം വക്കീലിനെ ഏർപ്പാടാക്കി നിങ്ങളെ ജാമ്യത്തിൽ ഇറക്കാം. എന്റെ ഭഗവതി, ഇനി വക്കീലിലേക്ക് ഏർപ്പാടാക്കിയിട്ടേ പറ്റുള്ളൂ. ഇതൊക്കെ എപ്പം നടക്കും? നമുക്ക് പരിചയമുള്ള വക്കീലുണ്ട് അമ്മായി, ഉടനെ വിളിച്ചു വരുത്താം. ഇന്നൊരു ദിവസം ഈ പോലീസ് സ്റ്റേഷനിൽ കഴിയേണ്ടി വന്നാ പിന്നെ ഞാനും എന്റെ മോളും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അങ്ങനൊന്നും ചിന്തിക്കണ്ട, വക്കീൽ വന്നാ ഒക്കെ ശരിയാവും. അമ്മായി ധൈര്യമായിട്ടിരിക്കേ. അതെ, ഒരു വക്കീൽ വന്നിട്ടും കാര്യമൊന്നുമില്ല. FIR ഇട്ട് കഴിഞ്ഞു. മൂന്ന് പേരെയും നാളെ കോടതിയിൽ ഹാജരാക്കും. സാറേ, ഇങ്ങനെ വാശി പിടിക്കരുത്. എന്റെ അനിയൻ ചെയ്ത തെറ്റിന് ഈ പാവങ്ങൾ ഇങ്ങനെ ശിക്ഷിക്കരുത്. ഞങ്ങൾ പറഞ്ഞില്ലേ, അമ്മായി ആണെങ്കിൽ സുഖമില്ലാത്ത ആളാ, അഞ്ജു ആണെങ്കിൽ ലോകം എന്താണെന്ന് അറിയാത്തൊരു പാവം പെങ്കുച്ച. നാട്ടുകാരുടെ മുമ്പിൽ കൂടി ഇവരെ പോലീസ് ജീപ്പിൽ കൊണ്ടുവന്ന് തന്നെ വലിയൊരു ശിക്ഷയാണ്. ഇനിയും ഇവരോട് എങ്ങനെ നിർത്തി അപമാനിക്കരുത്. ഇതൊക്കെ കുറ്റം ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. ഇതൊന്നും എനിക്ക് പ്രത്യേകിച്ച് വാശിയോ വൈരാഗ്യോ ഒന്നും ഉണ്ടായിട്ട് ചെയ്യുന്നതല്ല. എനിക്ക് കിട്ടിയിരിക്കുന്ന പരാതി അത്രയ്ക്ക് സ്ട്രോങ്ങാ. നടപടി എടുക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. സ്റ്റേഷനിൽ നിന്ന് വെറുതെ ഒരു സീൻ ഉണ്ടാക്കാൻ നിൽക്കാതെ നിങ്ങൾ വേറെ സ്ഥലം വിടാൻ നോക്ക്. ഈ കേട്ട ശരിയാണോ ശിവ? ജഗന്നാഥൻ എന്ന് പറയുന്ന ആളെ നീ അത്രയ്ക്ക് തല്ലിയോ? ഇല്ല ഹരിയേട്ട, കേട്ട് നിൽക്കാൻ പറ്റാത്തത്ര മോശമായിട്ട് അയാൾ സംസാരിച്ചപ്പോൾ ഒരടി ഞാൻ അടിച്ചു എന്നുള്ളത് സത്യമാണ്. അല്ലാതെ ഈ CI പറയുന്നത് പോലെ അയാൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാൻ മാത്രം ഞാനൊന്നും ചെയ്തില്ല. അപ്പൊ ഈ ജഗന്നാഥൻ എന്ന് പറയുന്ന ആള് CI സ്വാധീനിച്ചതാ? കണ്ണന്റെ അന്നത്തെ കേസിന്റെ കാര്യം വെച്ച് ഇയാള് നമ്മളോടുള്ള ചൊരുക്ക് തീർക്കുന്നതാ?
എന്നെ അയാൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ അഞ്ജുവിനെ അമ്മായിയും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോണ ഹരിയേട്ട, അവരിങ്ങനെ നിൽക്കുന്നത് കണ്ടു നിൽക്കാൻ വയ്യ. സി ഐ പറഞ്ഞൊന്നും കേട്ട അമ്മായി പേടിക്കണ്ട, അതിനു വേണ്ടി കുറ്റമൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. വക്കീൽ വന്നാൽ എല്ലാം മാറും. ആര് വന്നാലും ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ശിവന്റെ മുൻകോപവും എടുത്തുചാട്ടവും കൊണ്ട് അനുഭവിക്കേണ്ടി വന്നതായത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഗതി വരില്ലായിരുന്നു. അങ്ങനെ വലിയ അതിക്രമമൊന്നും ശിവേട്ടൻ ചെയ്തിട്ടില്ല വല്യേട്ടാ. ഒരടി അടിച്ചിട്ടുള്ളൂ ഉറപ്പാ. അടിയുടെ ശബ്ദം കേട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നപ്പോ അയാൾ ഒരു കുഴപ്പമില്ലാതെ ആ കാറി കയറി പോയത്. എന്നിട്ടിപ്പോ അവശ്യ നിലയിൽ ഹോസ്പിറ്റലിൽ കിടക്കാന്നൊക്കെ പറയണത് മനഃപൂർവ്വം. ശിവനോടുള്ള പക തീർക്കാൻ ആ ജഗന്നാഥൻ എന്ന് പറയുന്ന ആള് കരുതി കുട്ടി ശിവനെ പെടുത്തിയതാ. ഈ സി ഐ അയാളുടെ സ്വാധീനത്തില്. അതുവന് ആ ജഗന്നാഥന് എന്തിനും പോന്നയാളാ, നല്ല കാശുകാരനാ. അയാളുടെ മുഖത്തടിച്ച പിന്നെ പക തീർക്കാതിരിക്കോ? ഞാൻ എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ച അയാളെ പറഞ്ഞു വിട്ടേനെ. അപ്പോഴേക്കും ശിവൻ അതിനിടയിൽ കയറി അയാളോട് സംസാരിക്കാൻ പോയതാ കുഴപ്പമായത്. അങ്ങനെ ഒരു കാര്യമില്ലാതെ വെറുതെ അയാളെ ശിവേട്ടൻ തല്ലില്ല. സഹിക്കാൻ പറ്റാത്ത വിധത്തില് ആ ജഗന്നാഥൻ എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പാ. അത് കേട്ട് തല്ലിപ്പോയതായിരിക്കും അമ്മ. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ വിഷമിക്കാതിരിക്കേ, ഞാനൊന്ന് വക്കീലിനെ വിളിക്കട്ടെ. ആ സേ വന്ന് എന്തെങ്കിലും പറഞ്ഞാ എതിർത്തൊന്നും പറഞ്ഞേക്കരുത്. ഫോൺ എടുക്കാത്ത ആ കടയിലെ ലാൻഡ് ഫോണിലേക്ക് വിളിക്കാം, അപ്പൊ എടുക്കാതിരിക്കില്ലല്ലോ. ഹലോ കൃഷ്ണ സ്റ്റോർസ്, ആരാ? അപ്പാണ് ശത്രു. ഹരി അവിടെ ഉണ്ടോ? ഹരിയും ബാലേട്ടനും ഒന്നും ഇവിടെ ഇല്ല, രണ്ടുപേരും പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കാ. പോലീസ് സ്റ്റേഷനിലോ? എന്താ കാര്യം? അഞ്ജുനെ അമ്മായിയും പോലീസ് ഉണ്ടാകും, കാര്യം എന്താ? അത് കൃത്യമായിട്ടൊന്നും അറിഞ്ഞൂടാ, എന്തോ ഒരു അടിപിടി കേസെന്നാ വിവരം അറിഞ്ഞത്. ബാലേട്ടനോട് വിവരം പറയാൻ പറഞ്ഞിട്ട് ശിവൻ പോലീസ് സ്റ്റേഷനിലോട്ട് പോയി. കടയിൽ വന്ന് ഞാൻ വിവരം പറഞ്ഞപ്പോ ബാലേട്ടന് ഹരിയും കൂടി സ്റ്റേഷനിലോട്ട് പോയിരിക്കാ. കടയിലിപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ. ശരി ശത്രു വച്ചോ, ഞാൻ ഹരി ഒന്നോടൊന്ന് വിളിച്ചു നോക്കട്ടെ. ഓരോ ദിവസം കഴിയുന്നോറും ശിവേണ് ഇപ്പൊ കുഞ്ഞേടത്തിന് വീട്ടിൽ ആളായി മാറിക്കൊണ്ടിരിക്കുക. പോടാ അവിടുന്ന്. അമ്മായിക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവൻ അവിടെ പോവുകയും വിവരങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്യേണ്ടത് അവന്റെ കടമയല്ലേ? അവനല്ലാതെ ഇപ്പോഴത്തെ അവസ്ഥയില് അമ്മാമ്മയ്ക്കും അമ്മായിക്കും ഒരു സഹായത്തിന് വേറെ ആരാ ഉള്ളത്? ഇപ്പൊ അമ്മായിയുടെ പ്രിയപ്പെട്ട മരുമോനായിട്ട് മാറിയിരിക്കല്ലേ. സഹായിച്ച് സഹായിച്ച് ഒടുവിൽ അവിടെ തന്നെ സ്ഥിരതാമസം ആക്കായിരുന്നാ മതി. അല്ലെങ്കിൽ തന്നെ കുറച്ചാളായിട്ടും എന്നോടിപ്പോ പഴയ പോലെ സ്നേഹമൊന്നുമില്ല. ഏത് സമയം കുഞ്ഞെടുത്ത് സപ്പോർട്ട് ചെയ്താ സംസാരിക്കുന്നത്? നിനക്ക് കുറച്ച് നാളായിട്ടെ കുശുമ്പും കുഞ്ഞായ്മയും കുറച്ച് കൂടി വരുന്നുണ്ടേ കണ്ണ. അവന്റെ ഭാര്യ അവൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതിൽ നിനക്കെന്താടാ ഇത്ര അസൂയ? ദേവർത്തി, അഞ്ജുന അമ്മായിയും പോലീസ് വീട്ടിൽ വന്ന് സ്റ്റേഷനിൽ പിടിച്ചോണ്ട് പോയിന്ന്. എന്താ കാര്യം? എന്തിനാ അവരെ പോലീസ് പിടിച്ചോണ്ട് പോയെ? കൃത്യമായിട്ട് എന്താ കാര്യം എന്നറിയില്ല, എന്തോ അടിപിടി കേസെന്നാ ശത്രു പറഞ്ഞത്. ശത്രു? അതെ ദേവടത്തെ, ഹരിയെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ട് ഞാൻ കടയിലേക്ക് വിളിച്ചതാ. അപ്പഴേ ഈ വിവരം അറിഞ്ഞത്. അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണല്ലോ ശിവേണ് കുഞ്ഞെടുത്തോടെ പോയത്, പിന്നെ ഇതപ്പോ സംഭവിച്ചു? അതൊന്നും അറിയില്ല. വിവരം അറിഞ്ഞ ഹരിയും ശിവനും ബാലേട്ടനും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കാന്നാ പറഞ്ഞത്. കടയിലിപ്പോ ശത്രു മാത്രമേ ഉള്ളൂ. ഹരിയും ബാലേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല.
ഞാൻ ബാലേട്ടനെ ഒന്ന് വിളിക്കട്ടെ. ഈശ്വര ദേവിയാണല്ലോ, എന്തൊക്കെ പറയ, തൽക്കാലൊന്നും പറയാതിരിക്കണതാ നല്ലത്. എന്താ കാര്യം, വക്കീൽ എന്ത് പറഞ്ഞു? വക്കീലെത്താൻ വൈകും ബാലേട്ടാ, കുറച്ച് ദൂരേ ഉള്ളത്, ഇങ്ങോട്ട് എത്തിക്കോളെന്ന് പറഞ്ഞു. ആ വക്കീലെത്താതെ നമ്മളിനി എന്താ ചെയ്യണത്? ദേവിയാണെങ്കിൽ വിളിച്ചോണ്ടിരിക്കുക, വിവരം വല്ലതും അറിഞ്ഞിട്ടുള്ള വിളിയാണോന്നും അറിയില്ല. വക്കീൽ വരാൻ വൈകിയ നമ്മളാ കൊടിയുള്ള കാര്യം. അഞ്ജുന്റെ അമ്മയുടെ മുഖം കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല. നമ്മുടെ കുടുംബത്തിലെ പെണ്ണുങ്ങൾ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട അവസ്ഥ വരികയെന്ന് പറഞ്ഞാൽ ഓർത്തിട്ട് സഹിക്കാൻ പറ്റണില്ല. ശിവൻ ഇങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടുമെന്ന് കരുതിയില്ല. അവനും ആകെ തകർന്നിരിക്കുക. ആ സി എ ആണെങ്കിൽ എന്തോ ഒരു മുൻവൈരാഗ്യം ഉള്ളതുപോലെയാണല്ലോ പെരുമാറുന്നത്. അതു മുമ്പ് കണ്ണന് തമ്പിയുടെ സൈഡിൽ നിന്ന് അകത്താക്കെ നോക്കിയിട്ട് നടക്കാത്തതിന്റെ പകയാ. നമ്മളിപ്പോ എന്താ ചെയ്യാ ഹരി? സ്റ്റേഷനിൽ വെച്ച് ഈ ടെൻഷൻ എല്ലാം കൂടെ താങ്ങാൻ വയ്യാതെ അമ്മായിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ ഈ ജന്മം അതിന്റെ കുറ്റബോധം മാറില്ല. അങ്ങനെ വല്ലതും സംഭവിച്ചാ ആ സിയെ വെറുതെ വിടില്ല നമ്മള്, അയാൾ അനുഭവിക്കേണ്ടി വരും. ഏട്ടൻ അമ്മാമയെ വിളിച്ചോ. അമ്മാമയെ വിളിച്ചിട്ട് കിട്ടണില്ല, സ്വിച്ച് ഓഫ് ആണെന്നാ പറയണത്. ചാർജ് തീർന്നു പോയതാണോ അതോ ഈ ജഗന്നാഥൻ എന്ന് പറയുന്ന ആളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണോന്നും അറിയില്ല. എന്തായാലും ഈ വിവരങ്ങളൊന്നും അമ്മാമ അറിഞ്ഞിട്ടില്ലെന്ന് ഉറപ്പാ. അറിഞ്ഞിരുന്നെങ്കിൽ ഇതിനകം അമ്മാമ എത്തേണ്ടതായിരുന്നല്ലോ. എന്താ ചെയ്യണ്ടെന്ന് ആലോചിച്ചിട്ട് ഒരു രൂപം കിട്ടണില്ല. ഏട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, വക്കീൽ എന്തായാലും എത്താന്ന് പറഞ്ഞല്ലോ. കോടതിയിൽ ഹാജരാക്കി ജാമ്യം എടുക്കാനുള്ള കുറ്റമൊന്നും അമ്മായി അഞ്ചും ചെയ്തിട്ടില്ലല്ലോ. വക്കീലെത്തിയ അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ശിവന് അവനെ അയാൾ കോടതിയിൽ ഹാജരാക്കൂ. വീട്ടിൽ നിന്നാണെങ്കിൽ ദേവി വിളിച്ചോണ്ടിരിക്കെ വിവരങ്ങള് അമ്മ എങ്ങനെ പറഞ്ഞ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ആലോചിച്ചിട്ട് ഒരു മനസ്സമാനം കിട്ടണില്ല. നമ്മളുണ്ടായിട്ട് അമ്മായി അഞ്ജുവിനും ശിവനെയും ഇവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ആകെ മാനക്കേടാവൂല്ലോ ഹരി.